Good morning, everybody. Once again, welcome to Easy Physics Bushra. Trigonometric table padikkanulla cheriyoru tip aayittana njan vannittullathu. Ippolum trigonometric table eppol oru confusion undakkunnathaanu kuttikalkku. Pettana karyam parnittu njan pogam. Ivide function sine, cos, tan angles 0 to 90 vare ezhuthittundu. Idu padikkanulla eluppa vazhi ithre ullu. Sin 0 to 1 vare. Okay, sin 0 ninkariya 0 aanannallad sin 91 adu aarkum valli confusion undavilla pinne adinte edayil varuna values aanu confusion adu ithre ullu kaal ara mukkal idinte root aanu aa values endaru manasilayo kadin kaynu padichu kaynu nammal trigonometry padichu kaynu otta kaari arinjirunaa madi kaal ennu parayunnathu 1 by 4 aanannum ara ennu parayunnathu 1 by 2 aanannum മുക്കാൽ എന്ന് പറഞ്ഞാൽ 3/4 ആണ് എന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി പിന്നെ യാതൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഈ മുക്കാൽ ആരാ ഇതൊന്നും അറിയില്ല അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തു പറയുന്നത് ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം മുക്കാൽ എന്ന് പറഞ്ഞാൽ 4/3 എഴുതുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട് 1/4 എന്ന് പറഞ്ഞാൽ എന്താണ് നാലിൽ ഒരു ഭാഗം അല്ലേ ഒരു കാര്യത്തിനെ നാലായിട്ട് ഡിവൈഡ് അതിൽ ഒരു പോർഷൻ അതാണ് 1/4 ഇതൊക്കെ മൂന്നിലും നാലിലും പഠിക്കുന്ന കാര്യങ്ങളാണ് 1 by 2 എന്ന് പറഞ്ഞാൽ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തതില് രണ്ട് പോർഷൻ 4 ൽ 2 4 ൽ 2 നെയാണ് നമ്മൾ ക്യാൻസൽ ചെയ്തിട്ട് 1 by 2 എന്ന് എഴുതുന്നത് 4 ൽ 2 എന്ന് പറഞ്ഞാൽ അത് ഹാഫ് ആയി അപ്പോൾ ഈ 4 ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഹാഫ് ആയില്ലേ അതാണ് 1 by 2 ഇനി 3/4 എന്ന് പറഞ്ഞാൽ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തതിൽ മൂന്ന് പോർഷൻ അതാണ് മുക്കാൽ എന്ന് പറയുന്നത് നിങ്ങൾ 4/3 എഴുതി കഴിഞ്ഞാൽ കാര്യം മാറിയില്ലേ അത് 1 നേക്കാൾ കൂടുതലായി ഇത് 1 നേക്കാൾ കുറവാണ് അപ്പോൾ കാല് അര മുക്കാല് എന്ന് പറഞ്ഞാൽ ഇത്രയാണെന്ന് മനസ്സിലാക്കുക എന്നിട്ട് എന്താ ചെയ്യണ്ടേ കാല് അര മുക്കാലിൻ്റെ റൂട്ട് പഠിച്ചു കഴിഞ്ഞു ഓക്ക് നോക്കിക്കോളൂ ഇവിടെ സൈൻ 30 ഞാൻ 0 0 sin 91 അത് വിട്ടേക്കുക അത് കഴിഞ്ഞിട്ട് കാൽ എന്ന് പറഞ്ഞാൽ 1/4 അല്ലേ അര എന്ന് പറഞ്ഞാൽ 1/2 മുക്കാൽ എന്ന് പറഞ്ഞാൽ 3/4 ഇതിൻ്റെ റൂട്ടാണ് സൈൻ എന്നാണ് ഞാൻ പറഞ്ഞത് നോക്കിക്കോളൂ സൈൻ തേർട്ടിയുടെ വാല്യൂ 1/4 റൂട്ട് 1/4 റൂട്ട് എത്രയാണ് റൂട്ട് 1/4 റൂട്ട് 1/4 എന്ന് പറഞ്ഞാൽ എന്താണ് 1/√4 അല്ലേ അതായത് റൂട്ട് 4 2 അല്ലേ ഇപ്പൊ 1/2 കിട്ടിയോ കാലിന്റെ റൂട്ട് 1/2 ആദ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നും പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് നോക്കിക്കോളൂ ഇത് 1/4 അതിൻ്റെ റൂട്ട് 1/2 ഇനി അടുത്തത് അരയുടെ റൂട്ട് എന്ന് പറഞ്ഞാൽ എന്ത് വരും റൂട്ട് 1/2 അല്ലേ റൂട്ട് 1/2 എന്ന് പറഞ്ഞാൽ എന്താ വരിക 1/√2 ശരിയാണോ ഓക്കെ അല്ലേ ദെൻ മുക്കാലിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ വരും കുട്ടികളെ ഇതാ മുക്കാലിൻ്റെ റൂട്ട് എന്ത് വന്നു റൂട്ട് 3/√4 എന്താണ് റൂട്ട് 3/2 സിമ്പിൾ അല്ലേ അപ്പോൾ കാല് അര മുക്കാല് അതിൻ്റെ റൂട്ട് പിന്നെ നമുക്ക് അവിടെ യാതൊരു കൺഫ്യൂഷനും വരുന്നില്ല ഇത് ഇനിയിപ്പോൾ എത്ര ചുളുവിലിത് പഠിച്ചു വെച്ചാലും ഒരു കൺഫ്യൂഷൻ വരും അത് തന്നെയാണോ എന്നുള്ളത് അപ്പോൾ എക്സാം ഹാളിലിരുന്ന് നിങ്ങൾക്കിത് ചെയ്തു നോക്കാം കാല് അര മുക്കാലിൻ്റെ റൂട്ട് പിന്നെ അവിടെ ഒരു കൺഫ്യൂഷനും വരുന്നില്ല ഇങ്ങനെ എഴുതി സൈൻ ഇങ്ങോട്ട് എഴുതി അപ്പോൾ കോസോ കോസ് ഇവിടെ നിന്ന് അങ്ങോട്ട് അല്ലേ അങ്ങനെയല്ലേ കോസ് എഴുതുക സൈൻ ഇങ്ങോട്ട് എഴുതി കഴിഞ്ഞാൽ കോസിൻ്റെ വാല്യൂ ഇതാ 1 ഇവിടെ വന്നു റൂട്ട് 3/2 ഇവിടെ വന്നു സെൻറ്ററിൽ വരുന്ന അത് തന്നെയാണ് പിന്നെ ഇത് 1/2 0 ഇവിടെ വന്നു കോസിൻ്റെ വാല്യൂ ഒക്കെ ആണല്ലോ ദെൻ ഇനി എന്താണ് ടാൻ കാണാൻ എന്താ ചെയ്യുക ഇതാ ഇതിനെ ഡിവൈഡ് ചെയ്യാൻ 0/1 0 1/2 ഡിവൈഡഡ് ബൈ റൂട്ട് 3/2 1/√3 1/√2 ഡിവൈഡഡ് ബൈ 1/√2 വൺ റൂട്ട് 3/2 ബൈ 1/2 റൂട്ട് 3 പിന്നെ 1/0 0 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിനാണ് അൺഡിഫൈൻഡ് എന്ന് പറയുക അതിനാണ് നോട്ട് ഡിഫൈൻഡ് എന്ന് പറയുന്നത് പല മെത്തേഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരുപാട് മെത്തേഡുകൾ പല ടിപ്സും പറഞ്ഞു തന്നിട്ടുണ്ടാകും നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ളൊരു മെത്തേഡ് നിങ്ങൾ സ്വീകരിക്കുക 96 ഞാൻ പ്രീ ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയർ പഠിച്ചപ്പോൾ എൻ്റെ മാത്സ് അധ്യാപകൻ പറഞ്ഞു തന്നതാണ് ഞാൻ ഇന്നും ഒരു കൺഫ്യൂഷൻ വരുമ്പോൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്
ഞാനിത് ചെക്ക് ചെയ്യത് കൺഫേം ചെയ്യാറുള്ളത്. പരീക്ഷാ ഹാളിലൊക്കെ കൺഫ്യൂഷൻ വരുമ്പോൾ നമുക്ക് ഒരുപാട് ടിപ്സ് അറിയാമെങ്കിലും അതെല്ലാം കൂടെ ചിലപ്പോൾ ആ സമയത്തൊക്കെ കൺഫ്യൂഷൻ വരും. അപ്പോൾ കാല് അര മുക്കാലിൻ്റെ റൂട്ടെന്ന് ഓർത്തിരുന്നാൽ ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾക്ക് എളുപ്പമാണെങ്കിൽ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നെഗ്ലക്റ്റ് ചെയ്യുക. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ മക്കളോട് പറഞ്ഞപ്പോൾ ഒളിവർ ടെസ്റ്റ് ആൻ്റണിയോട് സ്റ്റോറി പറഞ്ഞ അതേ ഫീലിംഗാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ എല്ലാവർക്കും അത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് എളുപ്പമാണെങ്കിൽ നിങ്ങൾ സ്വീകരിച്ചൊരു മറക്കരുത്. കാല് അര മുക്കാലിൻ്റെ റൂട്ട്, കാല് അര മുക്കാലിൻ്റെ റൂട്ട്, കാലെന്ന് പറഞ്ഞാൽ 1/4, 1/2, 3/4, ഇത്രയും മനസ്സിലാക്കിയിരിക്കുക. എളുപ്പമാണല്ലോ. ഓക്കെ, താങ്ക് യു.